ഒരു മരുമോൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നിന്റെ അച്ഛനെ അമ്മയെ അടിച്ചിറക്കി കളയണമെന്ന്. ഞാൻ എൻ്റെ അനുമോളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ഈ ഇങ്ങനെ കൊടുത്തു വിട്ടതിന് ശേഷം ഇവർ അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എല്ലാ വ്ളോഗറും വ്ളോഗേഴ്സിനെയും വിളിച്ചിട്ട് അവർ വ്ളോഗ് എടുത്ത് കളിക്കുകയാണ് ഈ കൊച്ചിനെ വെച്ച്, എൻ്റെ വൈഫിനെ വെച്ച്. എൻ്റെ അച്ഛൻ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഇത് ഈ ഒരു വാർത്ത ഫേക്കാണ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത്. സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ഇത് കൊല്ലം ഭരണിക്കാവ് സ്വദേശി ജയപ്രകാശ്. ജയപ്രകാശ് തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി സമൂഹ മാധ്യമത്തിലൂടെ പണം പിരിക്കുകയും ഈ പണം സ്വന്തം ആവശ്യത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചപ്പോൾ അതിൽ മനം നൊന്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ജയപ്രകാശ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിക്കേണ്ട ഒരു ചുമതല, ഒരു കടമ മാധ്യമങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. ജയപ്രകാശ്, ആരോപണങ്ങളൊക്കെ താങ്കളും കേട്ടതാണ്. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ താങ്കളുടെ ഭാര്യയുടെ ചികിത്സയ്ക്കായി സമൂഹ മാധ്യമത്തിലൂടെ താങ്കൾ പണം ആവശ്യപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും പെട്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ കുടുംബം. കാരണം ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നതിന് ശേഷം സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർച്ച സംഭവിച്ചു ഞങ്ങൾക്ക്. കാരണം പൈസ എടുക്കാനില്ലായിരുന്നു, ഒരുപാട് ചികിത്സയ്ക്ക് ചിലവായി. അപ്പോൾ ഞാനും പുതിയതായിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ആഗ്രഹിച്ച് മേടിച്ച ഒരു കാറ് വരെ അതിനുവേണ്ടി ഞങ്ങൾ വിൽക്കേണ്ടി വന്നു. അങ്ങനെ വിൽക്കേണ്ടി വന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയ സി സി അടച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 130,000 രൂപ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ പൈസയും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ കൈ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ആസ്റ്റർ PFM ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ വൈഫ് കോമ സ്റ്റേജിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലെത്തിക്കുകയും അവിടുന്ന് അവർ ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞത് സോഡിയം കുറഞ്ഞതാണെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ കിടന്നു, എന്നിട്ടും സോഡിയം കയറുന്നില്ല. അന്ന് തന്നെ ഞങ്ങൾ രാത്രി ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ ഞങ്ങൾ ICU ആംബുലൻസ് വിളിച്ച് അപ്പോഴേ അവിടെ കൊണ്ടുപോയായിരുന്നു ചെയ്തത്. അങ്ങനെ അപ്പം ഡോക്ടർ പറഞ്ഞു സോഡിയം കുറഞ്ഞതാണ്, പിന്നെ അതുകൊണ്ട് സോഡിയം അവിടെ കിടന്നു. അപ്പോഴത്തേന് കോമ സ്റ്റേജ് ആയിപ്പോയി, ആൾ ക്രിട്ടിക്കൽ ICUയിലായിരുന്നു കിടന്നിരുന്നത്, ഏതാണ്ട് ഒരു 1.5 മാസത്തോളം. അങ്ങനെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ട്രീറ്റ്മെൻറ്റിന് പൈസ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചിലവാക്കി കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളുടെ എൻ്റെ അനുമോൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പൈസയില്ല, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അങ്ങനെ നല്ലവരായ നാട്ടുകാരും നല്ലവരായ ചെറുപ്പക്കാരും ഞങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് പല ഇവിടുത്തെ നിന്നും ദുബായിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വരെ ഞങ്ങൾക്ക് പൈസ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആരുടെ പേർക്കായിരുന്നു ഈ അക്കൗണ്ട്? ഈ അക്കൗണ്ട് എൻ്റെ വൈഫിൻ്റെ പേര് തന്നെയായിരുന്നു. അനുദേവമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ പേര് തന്നെയായിരുന്നു ഈ അക്കൗണ്ടുള്ളത്. എത്ര രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് താങ്കളുടെ? ഞാൻ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ 5 ലക്ഷം വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റിൽ ഈ പിന്നെ എൻ്റെ വൈഫിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങളുടെ NSS ആൾക്കാരും എല്ലാം സമീപിച്ചിട്ട് ഞാനുമായിട്ട് ചർച്ചയുണ്ടായി. ചർച്ചയിൽ അവർ പറഞ്ഞു, പ്രകാശെ എന്നും കൊന്നും നിങ്ങളുടെ വീട്ടിൽ വഴക്കുകൾ, ഡെയിലി വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കൊച്ചിനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏത് പോലീസുകാരുമായിട്ട് ഇടപെട്ടിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കും കൂടി നാണക്കേടാണ്, അങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ NSS ആൾക്കാരും എല്ലാം കൂടി സംസാരിച്ചിട്ട് അവർ പറഞ്ഞ നിയമപ്രകാരം ഞങ്ങൾ ആ കൊച്ചിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ശാസങ്കട്ട പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ശാസങ്കട്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി വെച്ച് അവിടുത്തെ ഷാനവാസ് സാറ് ഞങ്ങളെടുത്ത് പറഞ്ഞ് എഴുതി വെപ്പിച്ചു, ഇനി നിനക്ക് പിന്നെ ഒരു കാര്യം ചെയ്യടാ, ഈ വഴക്കങ്ങ് ഒഴിവാവാ, നീ ഒരു 3 മാസത്തേക്ക് ആ കൊച്ചിനെ വിട്ടുകൊടുക്കുക, അവർ നോക്കട്ടെ, അപ്പോഴത്തേന് അവർക്ക് പറ്റുന്നിടത്ത് അവർ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർ ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു. അല്ല, ഒരു ഇടയ്ക്കൊരു സംശയം, കാരണം താങ്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ 10 വർഷം കഴിഞ്ഞു. എത്ര മക്കളാണ്? എനിക്ക് ഒരു കുഞ്ഞാണുള്ളത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് വരെ നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു, അതായത് ഭാര്യ വീട്ടുകാരുമായിട്ട് താങ്കൾക്ക് നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ താങ്കളുടെ ഭാര്യയെ നന്നായി നോക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭാര്യ വീട്ടുകാർ ഭാര്യയെ അവരോടൊപ്പം അയക്കണമെന്ന് വാശി പിടിച്ചത്? അവരോടൊപ്പം വാശി പിടിച്ചതിൻ്റെ മെയിൻ ഒരു കാരണമുണ്ട്. ഇതിൽ മെയിൻ പ്രശ്നം നടന്നത് അമ്മായിയമ്മ പോരാണ്. അതിനെ ഞാൻ എന്നെ കരുവാക്കിയതാണ്. അമ്മായിയമ്മ പോരെന്ന് പറഞ്ഞാൽ താങ്കളുടെ അമ്മയും ആ പെൺകുട്ടിയും തമ്മിൽ? ആ അത് തന്നെ, എൻ്റെ വൈഫിൻ്റെ അമ്മയും എൻ്റെ അമ്മയും തമ്മിൽ പ്രശ്നങ്ങളാണ്. കാരണം ഇവർ
എൻ്റെ അമ്മയും എൻ്റെ അച്ഛനെയും എൻ്റെ വീട്ടിൽ കടത്താൻ പാടില്ല, എൻ്റെ മുഖത്ത് നോക്കി പറ ഒരു മരുമോൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നിൻ്റെ അച്ഛനെയും അമ്മയും അടിച്ചിറക്കി കളയണമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കി എത്തിച്ച നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ അടിച്ചിറക്കി കളയാനെന്ന് പറഞ്ഞാൽ ഏതൊരു മകൻ സഹിക്കും? എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ, ഞാനത് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ എല്ലാ അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വീഡിയോയിൽ കണ്ടത് താങ്കളുടെ അമ്മായിയമ്മ പറയുന്നത് എൻ്റെ മകൾക്ക് ക്യാൻസറൊന്നുമില്ല, പക്ഷെ താങ്കൾ ക്യാൻസറാണെന്ന് പറയുന്നതായിട്ട് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, അങ്ങനെയുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുമോളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ ഭാഗത്ത് വന്നിട്ട് ഒന്ന് ചോദിക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കുക, ജയപ്രകാശും അനുവും എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്ന് നാട്ടുകാർ പറയും. അതിൽ കൂടുതൽ സപ്പോർട്ടൊന്നും വേണ്ടല്ലോ, കാരണം നാട്ടുകാർ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് മോശം പറയും. അതുപോലെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ഒരു അതായത് അവരോട് അപമര്യാദയായി പെരുമാറി, അതായത് ഒരു അമ്മ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് തീർച്ചയായിട്ടും, പക്ഷേ അതിൽ നിന്നും വ്യതിചലിച്ച് താങ്കൾ മറ്റൊരു തരത്തിൽ പെരുമാറി എന്നുള്ളൊരു വീഡിയോയും കാണാനിടയായി. ഓക്കെ, അതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവർ എന്തുകൊണ്ട് അതിന് മുമ്പ് നടന്നുള്ള പ്രശ്നങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചില്ല? കാരണം അവർ പറഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഭാഗം മാത്രമാണ് അവർ പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരാദ്യം ഞാൻ അന്ന് ആ വിഷയം ഉണ്ടാവാൻ കാരണം ഞാനും എൻ്റെ അച്ഛനും ഈ കൈ വയ്യാത്ത ഇത് കണ്ടില്ലേ, എൻ്റെ ഇത്രയും ഇപ്പോൾ ഈ സർജറി കഴിഞ്ഞാൽ ഇത് ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഞാനും എൻ്റെ വൈഫും കൂടി സ്കൂട്ടറിൽ പോയപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് ഈ കൈ മൊത്തത്തിൽ തളർന്നു പോയ കൈ പൊങ്ങത്ത് പോലും ഇല്ലായിരുന്നു. ഇപ്പം സർജറി കഴിഞ്ഞതിന് ശേഷം തണ്ട ഇവിടം വരെ പൊങ്ങി, ഇനിയും ബാലൻസ് ഫിസിയോതെറാപ്പിയാണ്. ഇപ്പം എൻ്റെ അച്ഛന് സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്, ഞാൻ ഈ ട്രാവൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. ഈ ഫിസിയോതെറാപ്പി ഇപ്പം 4-5 ദിവസമായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ എനിക്ക് അതിലും പേടിയാണ്, എൻ്റെ കൈ റിക്കവർ ആവത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, എനിക്ക് ഒരുപാട് ലോണും വരെ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് താങ്കൾ മറ്റേതോ സ്ത്രീകളോടൊപ്പം എവിടെയൊക്കെയോ സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ പോയിന്നൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു, എന്താണ് അതിനെക്കുറിച്ച്, അങ്ങനെ വല്ലതും ഉണ്ടോ? അതിൻ്റെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു സഹോദരി പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എൻ്റെ ഫാദറിന് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഫാദറിന് കണ്ണിന് ഒരിച്ചിരി മങ്ങനുള്ളൊരു വ്യക്തിയാണ്. സ്റ്റെപ്പുകൾ കയറാനും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഉരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓൾറെഡി അദ്ദേഹം കണ്ണിന് പ്രശ്നമുള്ള ഒരാളാണ്, തിമിരത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് എൻ്റെ കൂടെ വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിലേഷനിൽ ആരും എല്ലാവരും ഗൾഫിലൊക്കെയാണ്, അപ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കാനൊന്നും ആളില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയാണേൽ വൈഫിനെ നോക്കണം, അവരുടെ അമ്മ നോക്കണം, അവരുടെ അമ്മയുടെ ചേട്ടത്തിയുണ്ട്. ആരെങ്കിലും ഒരാൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരെ അവിടെ നോക്കും, കുളിപ്പിക്കുമ്പോൾ 3 പേര് വേണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എൻ്റെ കൂടെ വരാൻ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ ചില ആൾക്കാർ പറഞ്ഞു, ജെ പി ഇപ്പം അത്യാവശ്യം ഇച്ചിരി ഫേസ്ബുക്കിൽ ഇതായി നിൽക്കുന്നതല്ലേ, ജെ പി ഒരു ലൈവ് പോയി നോക്ക്, ആരെങ്കിലും പറ്റുമെങ്കിൽ ഹെൽപ്പിന് വരാൻ പറ്റുമെങ്കിൽ വരുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ല, ചിലപ്പോൾ ഒരു കിട്ടിയവർ നമുക്ക് ചോദിച്ച ആരെങ്കിലും വരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ലൈവ് ചെയ്തു കേട്ടോ. ഞാൻ ലൈവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് സുഹൃത്തുക്കളെ എൻ്റെ ഇതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആളില്ല, എൻ്റെ കൂടെ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫുഡും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ റെഡിയാക്കി തരാം. എൻ്റെ കൂടെ ആരെങ്കിലും വരുന്നവരുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു. എന്നെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വിളിച്ചു, ആ വിളിച്ച ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വർഷം ഓർമ്മയുണ്ടായിരിക്കും, പല ജില്ലകളിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലത്തുനിന്നാണോ അടുത്തുള്ളവരാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൊല്ലത്തുള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു രീതി വെച്ച് ഞാൻ. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി സമയത്ത് എന്നെ ഒരു സ്ത്രീ വിളിക്കുകയുണ്ടായി, വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഒരു ലൈവ് കണ്ടായിരുന്നു. ഇങ്ങനെ ലൈവ് കണ്ടപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ആ ഉമ്മയോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ, അപ്പോൾ ഉമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോ എന്ന് ചോദിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. അപ്പം ഇത് ഒരു ഒളിച്ചുകൂടി ഞാനൊരു കാമുകിയും, അവർ പറയുന്നത് ഞാനൊരു കാമുകിയും കൊണ്ട് പോയെന്നാണ് കോയമ്പത്തൂർ വന്നത്. കാമുകിയും കൊണ്ട് പോയ ഒരു വ്യക്തിയാണെങ്കിൽ എന്തിനാണ് അവരുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയുണ്ടായി, അവരുടെ ഉമ്മ വിളിക്കുകയുണ്ടായി, അവരുടെ ജ്യേഷ്ഠത്തി വിളിക്കുകയുണ്ടായി, അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ ഹസ്ബൻഡ് പരിചയപ്പെട്ടു, എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി പരിചയപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആ കുട്ടിയെ ഞങ്ങളുടെ കൂടെ അയക്കുന്നത്, എൻ്റെ കൂടെ കോയമ്പത്തൂർ വരുന്നത്. താങ്കളും ആ കുട്ടിയും മാത്രമാണോ പോയത്? അല്ലല്ല, രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു. രണ്ട് ഡ്രൈവർ ഇത്ര ലോങ്ങ് പോകുന്നത് കൊണ്ട് ഉറക്കം വരുന്നത് കൊണ്ട് രാത്രിയിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം രാത്രി പോയിട്ട് അവർ ടാക്സിയിലല്ല പോയത്, എൻ്റെ ജ്യേഷ്ഠൻ്റെ വണ്ടി സുഹൃത്തുക്കളുടെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ എണ്ണ അടിച്ചു കൊടുത്താൽ മാത്രം മതി, എനിക്ക് അതിൻ്റെ ചിലവേ വരുന്നുള്ളൂ. എൻ്റെ അമ്മായിയമ്മ പറയുന്നത് ഞാൻ അവിടെ പോയി സൂയിക്കാൻ പോയെന്നാണ് പല വീഡിയോയിലും പറയുന്നത്, ഞാൻ അവിടെ പോയി സൂയിക്കാൻ പോവാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ സ്ത്രീ
ഈ സ്ത്രീ എൻ്റെ കൂടെ വന്ന് ഞാൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അതിന് സാക്ഷികൾ വേണം. കോയമ്പത്തൂർ ഏത് ഹോസ്പിറ്റലാണ് ചികിത്സിച്ചത്? കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റൽ. ഗംഗാ ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയത്. എന്തുകൊണ്ടാണ് അവിടെ പോയത്? കാരണം ഞാൻ ഈ ഇവിടെ ഞാൻ പല സ്ഥലങ്ങളിൽ, ഞാൻ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി പോയി, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ അച്ഛൻ ഇവിടെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയും വന്നു ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കയറി ഇറങ്ങിയപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ പറ്റൂല, ബെറ്റർ നിങ്ങളൊരു കാര്യം ചെയ്യും, കോയമ്പത്തൂർ പോകാൻ പറഞ്ഞു. കോയമ്പത്തൂർ അവിടെ മാറില്ല, അപ്പുറത്ത് പറഞ്ഞു ബോംബെയിലുണ്ട് ട്രീറ്റ്മെൻറ്റ്, പിന്നെ മദ്രാസിലുണ്ട്, കോയമ്പത്തൂരുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യും, കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ പോകാൻ, ഈ നമ്മുടെ ട്രാവൻകൂർ മെഡിസിറ്റിലെ അയ്യപ്പൻ പിള്ള എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ആ ഹോസ്പിറ്റലിൽ, ആ ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യുകയും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു പേഷ്യൻ്റ് അവിടെ വരും, അപ്പോൾ നിങ്ങൾ വേണ്ട കെയറിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. അന്ന് രാത്രി എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മായി അമ്മ, അന്നേരം എൻ്റെ കൂടെ വന്ന ഈ സ്ത്രീ, അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ കട്ടിലല്ലാണ് എനിക്ക്, കാരണം കൈ അനങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഇരിക്കും. അത് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടവരൊക്കെ അറിയാം ഞാൻ അങ്ങനെ കിടക്കും. എൻ്റെ മോനും ഞാനുമായിട്ടാണ് അവിടെ കട്ടിലെ കിടക്കുന്നത്. ഈ സ്ത്രീ ഇവിടെ താഴെ പാ വിരിച്ച്, എൻ്റെ അമ്മ പാ വിരിച്ചിട്ട് കൊടുത്തു. എൻ്റെ അമ്മയോ അല്ല, എൻ്റെ അമ്മ പിന്നെ മോളെ ഇവിടെ കിടന്നോന്ന് പറഞ്ഞിട്ട് പാ വിരിച്ചിട്ട് കൊടുത്തു. ഡോറ് തുറന്ന് കിടപ്പുകയാണ്. എൻ്റെ അമ്മായിമ്മയ്ക്ക് സംശയം ഭയങ്കര, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സംശയം. കാരണം എൻ്റെ അമ്മ അവിടെ കിടപ്പുണ്ട്, എൻ്റെ അച്ഛനും അവിടെ കിടപ്പുണ്ട്, ഇത്രയും പേരും ഇവിടെ കിടപ്പുണ്ട്. ഇവർക്ക് സംശയം. ഇവരെപ്പോഴും ഏതാണ്ട് ഒരു 10-30 വെട്ടം വന്ന് റൂം അവിടെ വന്ന് നോക്കുന്നു ഇവരെന്തും എടുക്കുവാണെന്ന് ചോദിച്ചിട്ട്. കാരണം അത്രയും ഒരു സംശയമുള്ള സീ ആകുമ്പം പല രീതിയിൽ ചിത്രീകരിക്കും, നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കും. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും നല്ല രീതിയിൽ ആ കുടുംബമായിട്ട് സഹകരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്ന, ഞാൻ എപ്പോഴും ഗൾഫിൽ നിന്നായാലും ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തപ്പോഴും നമ്മൾ സഹകരണം ഞാൻ ആരുമായിട്ട് ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു ആത്മാർത്ഥത ഞാൻ ഇന്നും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എല്ലാവരോടും. ഞാനൊരു തെറ്റായിട്ടുള്ള രീതി ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വിവാഹമൊക്കെ അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു? ആണോ? തീർച്ചയായിട്ടും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 10 വർഷം വളരെ സന്തോഷമായിട്ട് ഭാര്യയും ഭാര്യ വീട്ടുകാരുമായിട്ടൊക്കെ പോയി. പക്ഷേ എന്ത് ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത്, അവരെന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന്, അതായത് ഈ താങ്കൾ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് പണം സമാഹരിച്ചു, അത് കൈകാര്യം ചെയ്യാനാണെന്ന് ഞാൻ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർ അങ്ങനെ എന്തെങ്കിലും ഇതാണോ, അതോ ഇനി താങ്കളോട് എന്താണ്, സാധാരണ ഇതുപോലൊരു വിഷയം വന്നാൽ മകളിങ്ങനെയാണെങ്കിൽ പോലും അത് താങ്കൾ അവരെ നോക്കുന്നുണ്ട് നന്നായിട്ട്? അപ്പോൾ അവർ ആ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറ, ഭാരം എന്നല്ല പറയുന്നത്, എങ്കിലും അവരുടെ മകളാണ്, അവരുടെ വില, ആ മകളുടെ വില അവർക്കേ അറിയാൻ കഴിയൂ. പക്ഷേ താങ്കൾ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നോക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. താങ്കൾ തന്നെ പറയുന്നു നല്ല രീതിയിൽ താങ്കൾ പൊന്നുപോലെ നോക്കിയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അയലത്തുകാർ പറയും ഞാൻ എങ്ങനെയാണ് ആ കൊച്ചിനെ കെയർ ചെയ്തതെന്നുള്ളത്. കാരണം അത്യാവശ്യം സോഷ്യൽ മീഡിയ കണ്ട ആൾക്കാർക്കറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്, ഞാൻ അതിനെ മോശമായിട്ടാണ് അതിനെ നോക്കിയതെന്നാണ് ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അവരെ ഇനി തിരുത്താൻ പറ്റത്തില്ല, എങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ കുഞ്ഞിനെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ആ കൊച്ചിനെ നോക്കിയിട്ടുള്ളതും. ഞാൻ ആക്സിഡൻറ്റ് മുമ്പേ എൻ്റെ കൊച്ചിനെ അനുമോളേനെ വിളിച്ചിട്ടുള്ളൂ, ആക്സിഡൻറ്റിന് ശേഷവും ഞാൻ അനുമോളേനെ വിളിച്ചിട്ടുള്ളൂ. ഈ ആക്സിഡൻറ്റ് നടക്കുന്നത് എന്നാണ്? ആക്സിഡൻറ്റ് നടക്കുന്നത് സെപ്റ്റംബർ 23, 2023. ഞാൻ സെപ്റ്റംബർ 10 തിരിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു. ആ കുട്ടി അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണല്ലോ. വയ്യാതെ കിടക്കും. അപ്പോഴും മകളെ നോക്കാനായിട്ട് ഇവർ വരുന്നുണ്ടോ അവിടെ? അല്ല, ഈ ആക്സിഡൻറ്റ് പ്രകാരമാണ് ഇവരിവിടെ വരുന്നത്. അതിനിടയ്ക്ക് വെച്ച് ഞാൻ ഗൾഫിലാകുമ്പോൾ ഇവരിടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇവിടെ കയറുന്നത് അന്നും ഇഷ്ടമല്ല അവർക്ക്. എൻ്റെ അമ്മ ഇതാ മെയിൻ ഈ അമ്മായിമ്മ പോരാണിത്, അത് എന്നെ ഇതിലോട്ട് വലിച്ചയച്ചത്. അപ്പം എൻ്റെ അമ്മയൊക്കെ അതിങ്ങനെ വരാറില്ല എൻ്റെ വീട്ടിൽ ഈ ഒരു പ്രശ്നം കാരണം. കാരണം ഒരു മോനൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അങ്ങനെ വരാറില്ല. അപ്പം ഈ ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആക്സിഡൻറ്റ് പ്രകാരം ഞങ്ങൾ വീണ അന്ന് മുതൽ എൻ്റെ അമ്മായിയമ്മ ഇവിടെ പ്രശ്നങ്ങളാണ് മൊത്തം പറയുന്നത്. ഞാൻ മനഃപൂർവ്വം അവരുടെ മോളെ കൊല്ലാൻ കൊണ്ടു വരുന്ന ഏതൊരു വിസിറ്റർ നമ്മുടെ വീട്ടിൽ എൻ്റെ വൈഫിനെ കാണാൻ ഞങ്ങളെയൊക്കെ കാണാൻ വരുമ്പോഴും പറയുന്നതാണ് അപ്പോൾ മനഃപൂർവ്വം കൊല്ലാൻ കൊണ്ടു മറിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. എന്ന് ഈ പ്രശ്നം വഷളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ഇത്രയും വൈറലായത്? വഷളാവാനുള്ള കാരണം എന്ന് പറയുന്നത് ശാസ്താംകോട്ടെ ഞങ്ങൾ ഈ വിഷയം കാരണം പല ആൾക്കാരും പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയുണ്ടായി ഇവരുടെ വീട്ടിൽ ഇന്നും വഴക്കാണ് വഴക്കാണെന്ന്. കാരണം എനിക്കത് നാണക്കേടാണ്. കാരണം ഞാനിങ്ങനെ വഴക്കുണ്ടാക്കിയ ഒരു ടീമല്ല.
ഞാനിങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരു ടീമും അല്ല, എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 10-17 വർഷം ഗൾഫിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് എനിക്കതൊരു അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻറ്റ് മട്ടാണ് അവിടെ. അല്ലാതെ ഇങ്ങനെ ബഹളം നമ്മുടെ ഇവിടെ നാട്ടിൽ കൂട്ടുന്നു അവിടെയൊന്നും അങ്ങനൊന്നും ഇതാകത്തൊന്നുമില്ല. അതൊരു പ്രത്യേക ഇതാണ് അവിടെ, അവിടുത്തെ കൾച്ചറെല്ലാം. അതല്ല, ഇപ്പോൾ നമ്മൾ ഈ സംഭവം വൈറലായല്ലോ, അതിപ്പോൾ ഇത്ര ഒരാഴ്ചക്കകത്തുള്ളിലേ ഉള്ളൂ, ഈ ഒരാഴ്ചക്കുള്ളിലേ ആയുള്ളൂ. അതിന് ശേഷമുള്ള അനുഭവം എങ്ങനെയാണ് താങ്കളുടെ നാട്ടുകാരുടെയും അതല്ലേ സോഷ്യൽ മീഡിയയിലും ഉള്ള അനുഭവം എന്താണ്? എൻ്റെ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്നുള്ളത് ആൾക്കാരെ മനസ്സിൽ തറച്ചുപോയി. കാരണം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ടായി ഞാൻ ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർ വിചാരിച്ച് എന്നെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബത്തെ എന്നെയും. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ തന്തയ്ക്കും എല്ലാക്കും ഒക്കെ വിളിക്കുകയാണ് ആൾക്കാർ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടോ? പോലീസ് സ്റ്റേഷന് കേസുണ്ട്. ആരാ കേസ് കൊടുത്തത്? കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പലവട്ടം പോലീസുകാർ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഈ സ്ത്രീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുവാണ്. പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തത് ഇപ്പം പിന്നെ അവരുടെ മോളെ അവർക്ക് വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞ് അവരൊരു കള്ളപ്പരാതി കൊണ്ടുകൊടുത്ത് ഞാൻ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കൊച്ചിനെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അവരിപ്പം സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞ് ഞാൻ അവരെ കത്തിക്ക് കുത്താൻ ചെന്നെന്നോ പിന്നെ എൻ്റെ മോളെ കട്ടിലെ തെള്ളിയിട്ട് കൊങ്ങയ്ക്ക് പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും അത് നടക്കാത്ത ഒരു സംഭവമാണ്, അങ്ങനെ നടന്നിട്ടില്ല. അവർ ആ സ്ത്രീ വിജയിക്കാൻ വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയ ആർക്കും അറിയത്തില്ല. സോഷ്യൽ മീഡിയ കൂടെ ഞാൻ എന്നെ എങ്ങനെയോ എനിക്കറിയത്തില്ല എന്താണ് അവരുടെ ഉദ്ദേശം. സോഷ്യൽ മീഡിയ കൂടെ എന്നെ വലിച്ചഴച്ച് നശിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടാണ് ഈ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ താങ്കൾ എന്താണ് മെഡിക്കൽ കോളേജിൽ വന്നത്? മെഡിക്കൽ കോളേജ് ഇപ്പം ഞാൻ വന്നത് ഈ ഒരു വിഷയത്തെ തുടർന്ന് എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പോസ്റ്റ് എൻ്റെ അച്ഛൻ കാണാനിടയായി. ആ വീഡിയോ കാണാനിടയായപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടായിട്ട് എൻ്റെ അച്ഛൻ അന്ന് എൻ്റെ കടയിൽ നിന്ന് പോയിട്ട് മോനെ ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ ഈ കൈ വയ്യാത്തത് കൊണ്ട് ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫിജിക്കാർഡിൻ്റെ ഒരു ചെറിയ അവരുടെ സാധനങ്ങളൊക്കെ മേടിച്ച് കടയിൽ വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറെ മാർഗ്ഗമില്ല, എനിക്ക് ഇനി വരുമാനം ഇതേ ഉള്ളൂ. കാരണം കൈ എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് എനിക്ക് ഉപജീവന മാർഗ്ഗം ഇതേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട്. അച്ഛന് സംഭവിച്ചതെന്ന് പറയുന്നത് എൻ്റെ മോൻ കടയിലിരുന്ന സമയത്ത് ഓടി വരുന്നു. അച്ഛ ഓടി വച്ച അമ്മൂമ്മമാർ തമ്മിൽ വഴക്കുണ്ടാവുന്നു ഭയങ്കര ചീത്തവിളിയെന്ന്. എൻ്റെ മോൻ ഓടി വന്നിട്ട് കടയിൽ വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ കടയിൽ നിന്ന് എൻ്റെ കൈ വയ്യാത്ത ഞാൻ ഈ കൈ ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ ഓടി പോവാണ് വീട്ടിലോട്ട്. വീട്ടിൽ പോയി ഓടി പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വഴക്കുണ്ടാവരുത് എന്നുള്ളത്. പക്ഷേ ഇവർക്ക് ഒരു ഇതുമില്ല, ഈ കുഞ്ഞ് റിക്കവറി ആവണമെന്ന് അവർക്കൊരു ആഗ്രഹവും ഇല്ല. അല്ല, ഈ പിന്നെ അച്ഛൻ്റെ കാര്യം, അച്ഛൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു വാർത്ത കാണാനിടയായിട്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഇത് കണ്ട് മോനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ കടയിൽ നിന്ന് പോയിട്ട് എൻ്റെ അച്ഛൻ വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് സ്ഥിതി? ഇപ്പോഴത്തെ സ്ഥിതി ഡോക്ടർമാർ പറയുന്നത് ഒന്ന്, ഇപ്പം 2 ദിവസം വാർഡിൽ കല്ലായിരുന്നു കിടന്നത്. പക്ഷേ ആളുടെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്നലെ ശാസ്താംകണ്ഠ പോലീസുകാർ ഇവിടെ മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ സംസാരശേഷിയും നഷ്ടപ്പെട്ടു ഇന്നലെ മുതൽ. സംസാരശേഷിയും നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ അങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ ഇന്ന് ഈ രൂപത്തിലായി കിടക്കുന്നത്. ഈ ഒരു ഇവർ കാരണം അങ്ങനെ മാനസികമായിട്ട് ഇതായി വിഭ്രാന്തിയായി. ഇത് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഐ സി കിടത്തണമെന്ന് പറഞ്ഞ് ഐ സി കൊണ്ടുപോയി ഇട്ടേക്കുന്ന. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുൻപോട്ട് നിയമ നടപടികളുമായിട്ട് പോവുകയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമാണ്? കാരണം വൈഫിനെ ഇപ്പോഴും താങ്കൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് താങ്കൾ പറയുന്നു, മാത്രമല്ല 9 വയസ്സായ ഒരു കുട്ടിയും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ മുന്നോട്ടുള്ള ഒരു തീരുമാനം? എനിക്ക് മുന്നോട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി ഒപ്പിച്ച് പഠിച്ചിട്ട് എൻ്റെ വൈഫിനെ കൊണ്ടുപോയതാണ് കിട്ടി. അവർ അത് ജനങ്ങൾക്ക് പബ്ലിക്കിന് അറിയത്തില്ല. ഇവർ പറഞ്ഞു, സാറേ അവൻ്റെ കൈ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് സാറേ ഞങ്ങൾ കൊണ്ടുപോയി കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവന് റെഡി ആകുമ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞ് പേപ്പറിൽ ഒപ്പിടിയിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിക്കണം. അത് ഷാനവാസ് സാറിന് കംപ്ലീറ്റ് അറിയാം കാര്യങ്ങൾ. എന്നിട്ട് ഈ സാറ് അതൊരു അവരെടുത്ത് പറഞ്ഞ് കൊച്ചിന് ഇത് വരുമ്പോൾ കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരം അവൾ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതായിട്ടാണ് കൊടുത്തത്. ഈ ഇങ്ങനെ കൊടുത്ത് വിട്ടതിന് ശേഷം ഇവർ അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എല്ലാ വ്ളോഗറും വ്ളോഗേഴ്സിനെയും വിളിച്ചിട്ട് അവർ വ്ളോഗ് എടുത്ത് കളിക്കുകയാണ് ഈ കൊച്ചിനെ വെച്ച് എൻ്റെ വൈഫിനെ വെച്ച്. അത് ഞാൻ അനുവദിക്കത്തില്ല. കാരണം കൊച്ചിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇവർ വ്ളോഗ് കളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എൻ്റെ വൈഫിനെ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞ ഭാഗത്തിലാണ് അവിടെ കൊണ്ടുവന്നത്. അതിന് ഞാൻ അംഗീകരിക്കത്തുമില്ല, വിട്ടുകൊടുക്കത്തുമില്ല. കാരണം എനിക്കെൻ്റെ ഭാര്യ വേണം, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ അമ്മ വേണം, എനിക്കെൻ്റെ ഭാര്യ വേണം. എനിക്കത് അതിൽ കുറച്ച് ഇനി ഇതിൻ്റെ ഇതിൽ എൻ്റെ വീട് വിൽക്കണമെങ്കിലും ഞാൻ റെഡിയാണ്. കാരണം ഒരു 10 സെൻറ് വസ്തു എവിടെയെങ്കിലും മേടിച്ചിട്ടിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് എൻ്റെ വൈഫിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അനുഗ്രഹമുള്ളൊരു സംഭവമാണ്. കാരണം ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ യൂസ്ഫുള്ളാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ താങ്കളെ സഹായിച്ചത് താങ്കളുടെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അവരോടും
കാരണം എന്താണ് നിജസ്ഥിതി എന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഭാഗം ഇതുവരെ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ബന്ധപ്പെട്ട് താങ്കളെ ഒന്ന് കണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾക്ക് താങ്കളെ സഹായിച്ചവരോട്, സുഹൃത്തുക്കളോടും, അല്ലെങ്കിൽ താങ്കളുടെ വൈഫിൻ്റെ അമ്മയോടും നാട്ടുകാരോടും ഒക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഒരിക്കലും ഞാൻ നിങ്ങളെ, കാരണം 17 വർഷം പ്രവാസിയായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ പാവത്തുങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ ഹെൽപ്പുള്ളായിരുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കലും ഞാൻ എൻ്റെ വൈഫിനെ ചതിച്ചിട്ടില്ല, കാരണം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാണ്, ഞാൻ ഒരിക്കലും ചതി കാണിച്ചിട്ടില്ല. നിങ്ങളയച്ച ഓരോ രൂപയ്ക്കും അതിന് കണക്ക് പറയേണ്ടത് ഞാനാണ്, അതെനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഒരു പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, പ്രവാസി സുഹൃത്തുക്കൾ മാത്രമല്ല കേട്ടോ, നാട്ടിലുള്ളവരും എല്ലാ ആൾക്കാരുമായിട്ടും, എല്ലാ ആൾക്കാരും സഹായിച്ച എല്ലാ മനുഷ്യരോടും ഞാൻ പറയുകയാണ്, ഒരിക്കലും സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ചതി കാണിച്ചില്ല, വഞ്ചന കാണിച്ചിട്ടില്ല, ഒരു രൂപ ഞാൻ പുട്ടടിച്ചിട്ടില്ല. അത് ഞാൻ എൻ്റെ നിങ്ങൾ അയച്ചു തന്ന ഓരോ രൂപയും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന് ട്രീറ്റ്മെൻറ്റ്, എൻ്റെ ചെക്കപ്പും വൈഫിൻ്റെ ചെക്കപ്പും, അതേപോലെ തന്നെ വീട്ടിലെ പച്ചക്കറി കാര്യങ്ങൾ ഇതെല്ലാം, അതേപോലെ ഓരോ ഈ ആൾക്കാർ ചോദിക്കുന്ന, ഈ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും നാൾ ചിലവെങ്ങനെ പോയി, ഈ ലോൺ അടച്ചത് എങ്ങനെ, ഈ വന്ന 25 ലക്ഷം രൂപയ്ക്കാണ് ഈ പറയുന്ന എല്ലാ, അവർ പറയുന്ന 25 ലക്ഷം രൂപയെന്നാണ് ആ, എന്നാൽ അങ്ങനെ ഉണ്ട്, ആ 25 ലക്ഷം രൂപയ്ക്കകത്തുനിന്നാണ് എൻ്റെ സർജറി കഴിഞ്ഞത്, എൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത്, ഇത്രയും നാൾ ലോൺ അടച്ചത്, വീട്ടിലെ ചിലവുകൾ പോയത്, ഞാൻ ഇതിനെന്ത് കണക്കാണ് പറയുന്നത്? അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരട്ടെ, അതിനകത്ത് കംപ്ലീറ്റ് അത് നോക്കുമ്പോൾ അറിയാമല്ലോ. അവർ പറയുന്നത് 419,000 രൂപ ഷോറൂമിൽ നിന്ന് കൊടുത്തു, ശരിയാണ്, 419,000 ഷോറൂമിൽ നിന്ന് കൊടുത്ത്, അവർ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മായിയമ്മ ഞാനിവിടെ ചേർന്നിട്ടാണ് ആ ഒരു ചെക്ക് മേടിക്കുന്നത്, ചെക്ക് മേടിച്ച് ഞാൻ ആ ചെക്ക് ഉത്തരവാദിത്വത്തോടുകൂടി ഫർണിക്കാവിൽ SBI ബ്രാഞ്ചിൽ പോയിട്ട് ആ മാനേജറെ അടുത്ത് കൊടുത്തിട്ട്, അയ്യോ അവിടെ എന്നേക്ക് എഴുതാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഫോളോപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുവിൻ്റെ അക്കൗണ്ടിൽ ആ 419,000 രൂപയും വന്നിട്ടും ഉണ്ട്. അതും അവിടെ ഇതേവരെ ആ 419,000 രൂപയ്ക്ക് നിങ്ങൾ ആലോചിക്കണം, ഞാനെടുത്ത് പുട്ടടിച്ചാണ് അവർ പറയുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എത്ര വട്ടം അനുമോള് റൈസ് ടു പൂരി, ഒരു വട്ടം റൈസ് ട്യൂബ് വരുന്ന 10-40,000 രൂപ ചിലവുണ്ട്. അവർ പറയുന്നത് 5,000 രൂപ ചിലവാക്കിയിട്ട് ഞാൻ 25,000 രൂപയുടെ കണക്ക് പറയുന്നതാണ്. ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെയിട്ട് പറയത്തില്ല. കാരണം കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി പോയിട്ട് അതിൻ്റെ തെളിവുകൾ നിങ്ങളെ ഞാൻ എടുപ്പിച്ച് തരാം. ഈ ട്യൂബ് ഊരി അവർ കൊണ്ട് കയറ്റുന്ന ആദ്യത്തെ സ്റ്റേജ് കൊണ്ട് കയറ്റുന്നത് ഇവിടാണ്, പിന്നെ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ ഇവിടെ ക്രിട്ടിക്കൽ ഐസിയിലാണ് കൊണ്ട് കയറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ക്രിട്ടിക്കൽ ഐസിൻ്റെ ചാർജ് 35,000 രൂപയാണ് മിനിമം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറിൻ്റെ ഫീസും പിന്നെ CT സ്കാനും എല്ലാം വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കണക്കുകൂട്ടിക്ക് 8,000 രൂപയുടെ ചിലവ് അവിടെ ഉണ്ടെന്നുള്ളത്. എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു മരുമോൻ പറഞ്ഞെന്ന് ബാ കയറി വരാനെന്ന്. അതിൻ്റെ സത്യാവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നെ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഈ ഒരു വർത്തമാനം കാരണം. പക്ഷേ അവർ പറഞ്ഞത് കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം. ഞാൻ ഈ വഴക്കുണ്ടായപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇതേപോലെ കാര്യം പറഞ്ഞപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിനക്ക് അത്ര മൂത്തിരിക്കുകയാണെങ്കിൽ നീ മുള്ളുമൂരിക്കെ കയറി നിറങ്ങടാന്ന്. അതെന്തുകൊണ്ട് അവർ പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് അവരുടെ ഭാഗം കട്ട് ചെയ്തിട്ട് അവർ പറയുന്ന മാത്രം, പിന്നെ ഞാൻ പറയുന്നത് മാത്രം അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിനൊന്നും ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെയ്യാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു, ഉള്ളത് തന്നെയാണ്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ വേറെ ഒന്നും ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ജയപ്രകാശിന് പറയാനുള്ളത്. ഒരു വിഷയമുണ്ടാകുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ, ഒരു ന്യായം. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ അതുണ്ടായിട്ടില്ല. ജയപ്രകാശിൻ്റെ ഭാര്യയുടെ കുടുംബത്തിൻ്റെ ഭാഗം ഒരുപാട് സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വന്നിരുന്നു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണ്, കാരണം ഇയാൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ വിഷയം അറിഞ്ഞതിന് ശേഷമുണ്ടായ അപമാനഭാരത്താൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വന്ന് കണ്ട് ഈ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കഴിയത്. ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ, ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഒരു വാർത്ത ഫേക്കാണ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത്. സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. കാരണം ആ സ്ത്രീ പറയുന്നത് പച്ച കള്ളമാണ്, ആ ചാനലുകാരെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തൊന്നും റോങ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ്, അത് വേണമെങ്കിൽ കാണിച്ചു ഞാൻ തരാം. നാളെ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നമുക്ക് പുറമേ നിന്ന് നോക്കുന്നത് മാത്രമേ അറിയാവൂ എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചത് എന്ന്. ജയപ്രകാശിനും ഈ പറയുന്ന ജയപ്രകാശിൻ്റെ ഭാര്യയുടെ കുടുംബത്തിനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു മനുഷ്യനെ നമ്മൾ ഈ ക്രൂരമായി ആക്രമിക്കുക, അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ കാര്യമറിയാതെ അവഹേളിക്കുക എന്നൊക്കെ പറയുമ്പോൾ
ഒരു മനുഷ്യൻ മാത്രമല്ല, ആ മനുഷ്യനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ അടങ്ങിയ വലിയൊരു കുടുംബം കൂടി അതോടൊപ്പം ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ജയപ്രകാശിന് പറയാനുള്ളത് ഇതാണ്. ഇനി എന്തായാലും സത്യം കാലം തെളിയിക്കട്ടെ.